Now I am 110, I am maintaining. I want to see the sound quality. I hope cops won't be there around, because here we can total somewhere around 80 km of higher speed. So that's the only concern in it, because checking the speedometer and checking the mic quality and keeping eye on the road is a little risky and little trickier one. Hey, I'm Abhilash. Welcome to Bikes and Throttle. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ, ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്, അതായത് ഈ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഞാൻ എന്തുകൊണ്ട് ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 80 മുതൽ 120 കിലോമീറ്റർ സ്പീഡിൽ വരയ്ക്കും ബൈക്ക് ഓടിച്ചിട്ടും ആ ഒരു വിൻ ബ്ലോയ്സോ ഒരു നോയ്സ് ഡിസ്ട്രോഷനോ ഒന്നും ആ ഫുട്ടേജിൽ കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് തോന്നി ഇവനെന്താ വട്ട ഇവനെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കും അല്ലേ. അതിന് കാരണമുണ്ട്. അതായത് ഞാൻ ഉപയോഗിക്കുന്നത് ഈ DJI Osmo ആക്ഷൻ ക്യാമറ എന്നൊരു ആക്ഷൻ ക്യാമറയാണ്. ഞാനിത് വാങ്ങിയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ടുണ്ടാവും. പക്ഷേ ഇത് സംഭവം കൊള്ളാം, കാരണം നമ്മൾ ഗോപ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വൈഡ് ആംഗിൾ ഒത്തിരി കുറവാണ്. പിന്നെ ഗോപ്രോയുടെ അത്രയും സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കളറും കാര്യങ്ങളൊന്നും ഔട്ട്പുട്ടായിട്ട് കിട്ടത്തൊന്നുമില്ല. പക്ഷേ ഇതൊരു 10-20,000 രൂപ ഗോപ്രോയെക്കാട്ടും വിലക്കുറവാണ്. അത് കരുതിയിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. പക്ഷേ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക പരാജയമാണ്. ഞാനിത് യൂട്യൂബിലുള്ള കാണുന്ന ആൾമോസ്റ്റ് എല്ലാ എന്താ പറയുക ഒരു ഹാക്സും അല്ലെങ്കിൽ ഈ ജുഗാഡ്സ് എന്ന് പറഞ്ഞ എല്ലാം നോക്കിയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അതായത് ഒരു മൈക്കിൻ്റെ മേലെ അതിനു മുമ്പ് ഞാൻ എന്ത് സെറ്റപ്പിലാണ് ഞാനത് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അതായത് സാധാരണ ട്രഡീഷണൽ മെത്തേഡാണ് കേട്ടോ. അതായത് ഒരു ഈ ഒരു ആക്ഷൻ ക്യാമറ കൂടെ ഒരു സൈനോവയുടെ ഒരു അഡാപ്റ്റർ, പിന്നെ ഒരു TRRS to TRS എന്നും പറഞ്ഞും കൊണ്ടുള്ള ഒരു റോഡിൻ്റെ ഒരു അഡാപ്റ്റർ, പിന്നെ മൗണോടെ ഒരു നോർമൽ ലാപ്പൽ മൈക്കാണ്. ഇപ്പോൾ മൗണോടെ മൈക്കിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കൺവെർട്ടർ കിട്ടും. ഞാനത് ഉപയോഗിച്ചില്ല, എന്തുകൊണ്ടാണെന്ന് ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള സെറ്റപ്പ്. ഒരു ഭൂലോക പരാജയം ആയത് കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ട്രൈ ചെയ്തു. അതായത് ഈ മൈക്കിൻ്റെ മേലെ സ്പോഞ്ചൊക്കെ കവർ ചെയ്തിട്ട് അതങ്ങനെ കുറേ ട്രൈ ചെയ്ത് നോക്കി, നടന്നില്ല. പിന്നെ ചിലർ പറഞ്ഞു ഹെൽമെറ്റിൻ്റെ ചീക്ക് പാഡിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്ന് പറഞ്ഞു, അതും ട്രൈ ചെയ്തു, അതും നടന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ഈ സാധനം എന്താ പറയുക, ഇതൊരു ഒരു നോർമൽ ഒരു സെക്കൻഡറി ക്യാമറ ആയിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി. അതായത് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാനായിട്ട് താല്പര്യം എനിക്കുണ്ടെങ്കിൽ ഞാനൊരു ഗോപ്രോ വാങ്ങിയേ പറ്റൂ. ഒരു 10-40,000 രൂപ കൊടുത്ത് ഞാനൊരു ഗോപ്രോ ബാക്കിയുള്ള സെറ്റപ്പ് വാങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇതെനിക്കൊരു സെക്കൻഡറി ക്യാമറ ആയിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ എനിക്കിതുകൊണ്ട് വലിയൊരു ഹോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു, ഞാൻ എൻ്റെ 1-2 പഴയ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നോട്ട് എ ബിഗർ പ്ലാൻ, ലൈക്ക് വി വിൽ സ്റ്റേ ദെയർ ഫോർ വൺ നൈറ്റ് ആൻഡ് ടുമോറോ മേ ബി ബൈ സെക്കൻഡ് ഹാഫ് സംതിങ് വി വിൽ ലീവ് ബാക്ക് ടു ബാംഗ്ലൂർ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സക്ലേശ്പൂർ ട്രിപ്പ് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞാൻ 50-60 കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ പറഞ്ഞ ശബ്ദം, ഈ പറഞ്ഞ സെറ്റപ്പ് എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. രണ്ട് മൂന്ന് സെറ്റപ്പ് ഈ പറഞ്ഞ യാത്രയിൽ തന്നെ ഞാൻ ഈ ചീക്ക് പാഡിൻ്റെ അകത്ത് വെക്കുകയും പുറത്ത് വയ്ക്കുകയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അവസാനം പിന്നെ ഞാൻ ആ വീഡിയോ ഫുള്ള് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ പിന്നെ ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ അതാണ് കണ്ടീഷൻ. ഇപ്പോൾ ഇതിപ്പോൾ വണ്ടി ഓടുമ്പോൾ മാത്രമല്ല, വണ്ടി നിർത്തുമ്പോഴും വേറൊരു പ്രശ്നം കൂടെ കാണിച്ചു തരാം. ആ നമ്മ ഗാഡി പെട്രോൾ ഉണ്ട്, ആക്കില്ലല്ലോ. ആ 500 ആക്കി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഞാൻ വണ്ടി നിർത്തിയിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ, അതായത് ഞാൻ പെട്രോൾ ബങ്കിലെ പുള്ളിയായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ കേട്ട ശബ്ദമാണ്. അത് ഇതേ വണ്ടി ഐഡിൽ ഇരിക്കുമ്പോഴാണ് മൈക്കിനൊരു ക്വാളിറ്റി കിട്ടുന്നില്ല. അങ്ങനെ പല മൈക്കും ട്രൈ ചെയ്ത് നോക്കി, ഫ്രണ്ട്സിൻ്റെ മൈക്ക്, അവരുടെ അവിടെ നിന്നൊക്കെ വേറെ മൈക്കൊക്കെ വാങ്ങി പല പല മൈക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. അവസാനം ഞാൻ ഈ സാധനം അങ്ങ് കളയാമെന്ന് കരുതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഈ പറഞ്ഞ എൻ്റെ പഴയ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു 2 മൊബൈലിൻ്റെ ഒരു ഹെഡ്ഫോൺ കയ്യിൽ കിട്ടി. അതായത് ഇത് നോക്കിയ ലൂമിയ, അതായത് ഇപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ഹെഡ്സെറ്റാണ്. അതായത് നോക്കിയ ലൂമിയ ആയിരുന്നു ആദ്യം, പിന്നെ മൈക്രോസോഫ്റ്റ് ടേക്ക് ഓവർ ചെയ്തപ്പോൾ പിന്നെ ലൂമിയ വന്നത് മൈക്രോസോഫ്റ്റ് ലൂമിയ എന്ന പേരിലാണ്. ഏകദേശം ഒരു 7 കൊല്ലമെങ്കിലും പഴക്കം വരും ഈ ഒരു ഹെഡ്ഫോൺ. ഞാനങ്ങനെ ഉപയോഗിക്കാത്തൊരു ഹെഡ്ഫോണാണ്, കാരണം എൻ്റെ 2-3 ഹെഡ്ഫോൺ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൽ അങ്ങോട്ട് ബോക്സ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഇത് ഈ ഒരു മൊബൈൽ ഹെഡ്ഫോൺ ട്രൈ ചെയ്തുകൂടാന്ന് തോന്നിയിട്ട് ഞാൻ എന്താ പറയുക, ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റിങ്ങിന് ഞാൻ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സാധനം ഉറക്കാവുന്നുണ്ട്.
പിന്നെ പഴയ ഹെഡ്ഫോണല്ലേ, ഞാൻ വേറെ നോക്കിയില്ല. ഈ പറഞ്ഞ രണ്ട് സ്പീക്കറിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ സാധനം ഹെൽമെറ്റിൻ്റെ അകത്ത് വെച്ചിട്ട് ഞാൻ ചെറിയ റൈഡ് പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് കൊള്ളാമെന്ന് തോന്നി. കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണെന്ന് തോന്നി. അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തു. അവർ നോക്കിയിട്ട് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും പിന്നെ ഇത് തന്നെ അങ്ങ് ഡെവലപ്പ് ചെയ്യാമെന്ന് കരുതി. പിന്നെ വേറെ നോക്കിയില്ല, ഞാൻ ഡെഡ് കാറ്റ് വാങ്ങി. ഡെഡ് കാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ പൂച്ചയുടെ ഫറു പോലെ ഇരിക്കുന്ന സാധനമാണ്. അപ്പോൾ ആ ഡെഡ് കാറ്റ് വാങ്ങി. ഏകദേശം അതൊരു 10-300 രൂപ എന്തോ ആമസോണിൻ്റെ വിലയുണ്ടാവും. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഡെഡ് കാറ്റ് വാങ്ങി ഇതിൻ്റെ മേലെ വെച്ചു. അപ്പോൾ ഡെഡ് കാറ്റ് ഈ ഭാഗത്ത് ഉണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ഡെഡ് കാറ്റ്. അപ്പോൾ ഞാൻ ഈ ഡെഡ് കാറ്റിന് ഈ പറഞ്ഞ സ്പീക്കറിൻ്റെ അകത്തോട്ട് ഈ മൈക്കിൻ്റെ അകത്തോട്ട് ഞാൻ ഈ ഡെഡ് കാറ്റിനെ വെച്ചു. അപ്പോൾ ഇത് ഓക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മൈക്കിൻ്റെ ഈ മൗത്ത് പീസ് ഉണ്ടാവും, മറ്റേ സൈഡ് പ്ലെയിൻ ആണ്. അപ്പോൾ അതാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു സെല്ലോ ടൈപ്പൊക്കെ സൈഡിൽ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് മൗത്ത് പീസും. അപ്പോൾ നമ്മൾ അകത്ത് വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് നിങ്ങളതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ മൗത്ത് പീസിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഡെഡ് കാറ്റ് വെച്ചു. ഈ സാധനം എന്താ ഈ കാണുന്ന പോലെ ഈ ഹെൽമെറ്റിൻ്റെ ഈ ഒരു സൈഡിലോട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ വലിയ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, സൈഡിലോട്ടായിട്ട് അങ്ങ് മാറ്റി വെച്ചു. നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെയാണ് കഴിഞ്ഞ ആദ്യം നിങ്ങൾ കണ്ട വീഡിയോ ആ ഒരു സെറ്റപ്പിലെടുത്തൊരു വീഡിയോ ആണ്. സൗണ്ട് എനിക്ക് ഏകദേശം പേഴ്സണലി എനിക്ക് കൊള്ളാൻ തോന്നി. ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു, ഓക്കെയാണ്. പിന്നെ ഒരു ഗോപ്രോയുടെ അത്രയും ഒരു സ്റ്റാൻഡേർഡ് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഗോപ്രോയെക്കാട്ടി ഏകദേശം ഒരു പകുതിയോ അല്ലെങ്കിൽ മുക്കാൽ റേറ്റ് വരുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അതിൻ്റെ കൂടെ ഞാൻ വേറൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഞാൻ ഉപയോഗിക്കുന്ന MT തണ്ടർ 3 എന്ന് പറഞ്ഞ ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ നമുക്കൊരു ഒരു ചിൻ കർട്ടൻ കാണാൻ പറ്റും. ഇതൊരു മെഷ് ചിൻ കർട്ടനാണ്. കാറ്റകത്ത് വരാതിരിക്കാനും അത്യാവശ്യം നമുക്ക് ചൂടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചിൻ കർട്ടനാണ്. അപ്പോൾ ഇതൊരു മെഷ് ചിൻ കർട്ടൻ്റെ മേലെ ഞാനൊരു കോർഡ്രോയുടെ ഒരു ക്ലോത്ത് വെച്ചിട്ട് രണ്ടായിട്ട് മടക്കി ഒരു കോർഡ്രോയുടെ ക്ലോത്ത് അകത്ത് വെച്ചിട്ട് ഞാനിത് ചിൻ കർട്ടൻ ഒന്ന് കവർ ചെയ്തു. ഇപ്പോൾ ഇതൊരു അലവില്ലാതെ ലുക്കാണ്. പക്ഷേ കഴിഞ്ഞ അടുത്തൊരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഞാൻ നല്ല ടൈലറിനെ കണ്ടുപിടിച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യിപ്പിച്ച് ഇതിനോട് ചേർത്തങ്ങി വയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു അലമ്പ് ലുക്ക് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ചിൻ കർട്ടന് ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ച് അങ്ങ് കവർ ചെയ്തപ്പോൾ പിന്നെ അതും കവർ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഈ മൊബൈൽ ഹെഡ്ഫോൺ വെച്ചപ്പോഴത്തേക്കും അങ്ങനെയുള്ള വീഡിയോ ആണ് ആ ഒരു സെറ്റപ്പിൽ കണ്ട ഫൂട്ടേജാണ് നിങ്ങൾ കഴിഞ്ഞ് ഈ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ വേറെ ഒരു ജുഗാടും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മൊബൈൽ ഹെഡ്ഫോൺ വാങ്ങുക, ഒപ്പം ഒരു ഡെഡ് കാറ്റ് പറ്റുമെങ്കിൽ വാങ്ങുക, ചിൻ കർട്ടൻ ഉണ്ടെങ്കിൽ കവർ ചെയ്യുക, ചിൻ കർട്ടൻ ഇല്ലെങ്കിൽ ഒരു ചിൻ കർട്ടൻ സെറ്റ് ചെയ്യുക. ഈ മൂന്ന് പരിപാടിയും ചെയ്തു കഴിഞ്ഞാൽ സാമാന്യം നല്ല രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ DJI വെച്ചിട്ട് നമുക്കൊരു ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റും. വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എക്സ്ട്രാ ഒരു ജുഗാടോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 7 കൊല്ലം പഴക്കമുള്ള ഹെഡ്സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു 7 കൊല്ലത്തെ ഗ്യാപ്പിൽ, അതായത് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഹെഡ്സെറ്റ് നമ്മളിപ്പോൾ ആമസോൺ വഴിയെല്ലാം വാങ്ങാൻ പോയി കഴിഞ്ഞാലും ഇതിനെക്കാട്ടി എന്തുകൊണ്ടും ഒരുപാട് വിൻഡ് റിഡക്ഷൻ ഉള്ള ഹെഡ്സെറ്റ് ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 300-400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഓഫ് ഒരു ബേസിക് ലെവലുള്ള നല്ലൊരു ക്വാളിറ്റി ഹെഡ്സെറ്റ് എന്തായാലും കിട്ടുമെന്ന് നല്ലൊരു ഉറപ്പുണ്ട്. പിന്നെ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും എന്താ പറയേണ്ട ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും. ഹെഡ്സെറ്റിൻ്റെ ലെഫ്റ്റ് സ്പീക്കർ വർക്കാകില്ല, റൈറ്റ് വർക്കാവും, അല്ലെങ്കിൽ റൈറ്റ് വർക്കാകില്ല, ലെഫ്റ്റ് വർക്കാവും, അങ്ങനെയുള്ള ഹെഡ്ഫോൺ ഹെഡ്സെറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ള ഹെഡ്സെറ്റ് വാങ്ങി അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഹെൽമെറ്റിൽ വെച്ച് ഉപയോഗിക്കാം. ഈ പറഞ്ഞ 300-400 രൂപീസ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരു ഡെഡ് കാറ്റ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, ഡെഡ് കാറ്റും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും ഇതേപോലെ ഒരു DJIയുടെ ആക്ഷൻ ക്യാമറ വാങ്ങിയിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റാണ്ട് ഇതേപോലെ മാറ്റി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതേവേദി ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഏതെങ്കിലും യൂട്യൂബർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ദയവേദി ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അത് ഒരുപാട് പേരത്ത് റീച്ചാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിയിട്ട് ഈ പറഞ്ഞ ഒരു വോയിസ് ക്വാളിറ്റി കാരണം വ്ളോഗ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർക്കിത് ഉപകരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ഫോളോവേഴ്സൊക്കെ നിങ്ങളാകുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈവൻച്വലി എല്ലാവരും വ്ളോഗ് ചെയ്യട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി എന്നെ കോൺടാക്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വർഷം കാണാം. See you, bye.